സതീശൻ ഇപ്പോഴാണ് മനസ്സിലായത് ക്ഷമ പാവം കുട്ടിയാണെന്ന്. ഞാൻ സംസാരിച്ചു, ഇനി കോൺഗ്രസിനെതിരെ പരസ്യമായി ഒന്നും പറയില്ലെന്ന് ഉറപ്പും തന്നുവെന്നാണ് സതീശൻ പറയുന്നത്. ഇത് നേരത്തെ സതീശന് ക്ഷമയോടൊക്കെ സംസാരിച്ച പോരായിരുന്നോ? അതെങ്ങനെയാ, സതീശന് ബുദ്ധി പുറകിലാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെ വരും. സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം കുറവാണെന്നും സീറ്റ് കൊടുക്കാൻ കഴിയാത്തതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ടെന്നും സതീശൻ ക്ഷമയോട് കരഞ്ഞു പറഞ്ഞു. ഒരാൾ അങ്ങനെയൊക്കെ വന്ന് വിഷമമുണ്ടെന്ന് പറയുമ്പോൾ ആരായാലും പറയും, ഇനി അങ്ങനെയൊന്നും പറയത്തില്ല, അത്രയേ ക്ഷമയും പറഞ്ഞുള്ളൂ. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിയില്ലെന്ന് ACC വക്താവായ ഷമ മുഹമ്മദ് വിമർശിച്ചിരുന്നു. അതാരായാലും വിമർശിക്കത്തില്ലേ? അങ്ങനെ വിമർശിച്ചതാ. പക്ഷെ ആ വിമർശനം കേട്ട സതീശൻ ക്ഷമയോട് പറ്റിപ്പോയെന്നങ്ങ് പറഞ്ഞു. ഇനി ആവർത്തിക്കത്തില്ലെന്നും ആണയിട്ട് പറഞ്ഞു. കാലും പിടിച്ചുവെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണ് സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. പാവം ഷമ മുഹമ്മദ്. ഷമ മുഹമ്മദ് പാവം കുട്ടിയാണ്. അവരുമായി ഞാൻ സംസാരിച്ചു, പാർട്ടിയോട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന്. ക്ഷമ പാർട്ടിയിൽ ആരുമല്ലെന്ന് സുധാകരൻ പറഞ്ഞത് മോശം ഉദ്ദേശത്തിലല്ല, നല്ല ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞത് തിരിച്ചായിപ്പോയെന്ന് മാത്രം. കോൺഗ്രസിനെതിരെ ഇനി ഒരു കാര്യവും പരസ്യമായി പറയില്ലെന്നും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുമെന്നും ക്ഷമ അങ്ങനെ പറഞ്ഞുവെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ലെന്ന് അവർ പറഞ്ഞത് ശരിയാ, അത് സത്യമാണ്. ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്കും പറ്റിയില്ല, അതിൽ വിഷമമുണ്ട്. ചെയ്യേണ്ടതായിരുന്നു. സിറ്റിംഗ് MP വന്നപ്പോൾ പ്രായോഗികമായി വനിതകൾക്ക് സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ വനിതയ്ക്കല്ലേ കൊടുത്തത്. ഇനിയൊരു അവസരം വരുമ്പോൾ തീർച്ചയായും അത് പരിഹരിക്കും. വനിതകളെ വേണ്ട വിധത്തിൽ പരിഗണിക്കാൻ പറ്റിയില്ലെന്നത് നേതൃത്വത്തിന് കുറ്റബോധമുള്ള കാര്യമാണെന്നും സതീശൻ ആണയിട്ട് ക്ഷമയോട് പറഞ്ഞു. അതേസമയം സുധാകരൻ രണ്ടും കൽപ്പിച്ചായിരുന്നു. ക്ഷമ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ലെന്നും അവർ ഉയർത്തിയ വിമർശനത്തെക്കുറിച്ച് അവരോട് തന്നെ ചോദിച്ചാൽ മതിയെന്നുമായിരുന്നു സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിനു പിന്നാലെ ഫേസ്ബുക്കിൽ MyID എന്ന അടിക്കുറിപ്പോടെ ACC വക്താവ് എന്നുള്ള ചിത്രം ക്ഷമ പങ്കുവച്ചിരുന്നു. യഥാർത്ഥത്തിൽ അത് കണ്ടപ്പോഴാണ് ഇവിടുത്തെ നേതാക്കൾക്ക് ക്ഷമ ആരാണെന്നറിയാൻ കഴിഞ്ഞത്. പിന്നെ ഒട്ടും അമാന്തിച്ചില്ല, സതീശൻ പോയി കാലേലങ്ങ് വീണു. ഏതായാലും എല്ലാം കോംപ്ലിമെൻസ് ആയി, അല്ല ആക്കി.